പച്ചമുളകിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് സഫൂറയാണ്, കാസർഗോഡ് നിന്നുള്ള. ഇപ്പൊ സഫൂറയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം, കാസർഗോഡൻ വിശേഷങ്ങൾ. സഫൂറക്ക് കാസർഗോഡൻ സ്ലാങ് ഒട്ടും കിട്ടിയില്ലല്ലോ. എനിക്ക് പഴയങ്ങാടി ആയിട്ട് പോലും പോയിനി വന്നിരുന്ന പറയല്, കിലാഞ്ചില്. കിലാഞ്ചിൽ എന്താണെന്നറിയോ? ഞാന് സാധാരണ കുക്കറി ഷോക്ക് പോകുമ്പോൾ ലാസ്റ്റ് കിലാഞ്ചി കഴിക്കലെന്ന് പറയുമ്പോൾ എല്ലാരും ഇങ്ങനെ ഞാൻ കാസർഗോഡ് തന്നെ. പിന്നെ എനിക്ക് എന്താ പറയണ്ടേ, ഞാൻ അങ്ങനെ സംസാരിച്ചൊക്കെ ശീലായി. കുറച്ചൊക്കെ വരും, ഇടക്കൊക്കെ അങ്ങനെ കുറച്ച് വരും, പക്ഷെ എന്നാലും കൂടുതലായിട്ടില്ല. കാസർഗോഡിന് ആ ഒരു സ്ലാങ് ഇല്ല. എവിടുന്നാണ് ഈ കൈപ്പുണ്യം വന്നത് നമ്മൾ ഒട്ടും ചിന്തിച്ച് ടെൻഷൻ അടിക്കണ്ട. ഉപ്പ ഷെഫ് ആയിരുന്നു. ഏത് ക്യുസീൻ ആയിരുന്നു ഉപ്പ ചെയ്യുന്നുണ്ടായത്? അത് ചൈനീസ്, പിന്നെ എല്ലാം കോണ്ടിനെന്റൽ. ഉപ്പ പറഞ്ഞുതരുമായിരുന്നു റെസിപ്പീസ്? പിന്നെ പറഞ്ഞല്ലേ, ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്, മരിച്ചു പോയല്ലേ. അപ്പൊ നല്ലോണം ഉപ്പ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. കല്യാണം കഴിച്ചതിന് ശേഷം ഇറങ്ങിയത്. ഇപ്പൊ എങ്ങനെയാണ് അവിടെ കല്യാണ ട്രെൻഡ് ഒക്കെ? ബിരിയാണി ആണോ അല്ല കബ്സാ മന്തി ആ ഒരു ട്രെൻഡ് ആണോ? ഓരോരോ ആൾക്കാർ ഓരോരോ ഐറ്റംസിൽ ചെയ്യും. നമ്മുടെ പ്രേക്ഷകർ ഇപ്പൊ ഇങ്ങനെ മൈൻഡിലേക്ക് വരുന്ന ഒരു ചോദ്യം ഉണ്ടാവും, അവർക്ക് എന്തെങ്കിലും ഒരു ഈസി ടിപ്പ്. ഇപ്പം മോളുണ്ട്, വീട്ടിൽ ഉമ്മയുണ്ട്, എല്ലാവരുടെയും പണികളുണ്ട്, പക്ഷെ എന്നാലും ഒരുപാട് വിഭവങ്ങൾ ട്രൈ ചെയ്യുന്നു, കുക്കിങ്ങിലേക്ക് ഇറങ്ങുന്നു. ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് കാണുന്നത്? സമയം കിട്ടുന്നത് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഇല്ല ഇല്ല, ഞാൻ അപ്പൊ ഉണ്ടാക്കിട്ട് വെക്കും. പെട്ടെന്ന് ആരാ വന്നിട്ടുണ്ടെങ്കിൽ അരമണിക്കൂറിന് ബിരിയാണി ഉണ്ടാക്കും. പെട്ടെന്ന് ഉണ്ടാക്കിട്ട് വെക്കും. അതെ, ഇപ്പോഴത്തെ എല്ലാവരുടെയും ഒരു ഈസി ടെക്നിക്കാണ് സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കുക്കറിൽ ഇട്ടൊന്ന് വേവിക്കുക. പെട്ടെന്ന് അതിഥികൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതൊന്നും നല്ലൊരു എളുപ്പവഴിയാണ്. നെയ്ച്ചോറും കുക്കറിലിട്ട് വെക്കും. ജീരകശാല ചെയ്യും, പിന്നെ ബസ്മതി റൈസിലും ബിരിയാണി ഉണ്ടാക്കും. ബസ്മതി റൈസിൽ ഞാനൊക്കെ ചെയ്യുന്ന സമയത്ത് അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടാ ചെയ്യുന്നത്. അപ്പൊ ഞാനിന്ന് ഒരു ചെറിയ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു നാടൻ സ്റ്റൈൽ ബീഫ് കറി ചെയ്യാന്ന് വിചാരിക്കുന്നു. ഒരു ഉലുവ കിട്ടിട്ടുള്ള ബീഫ് കറി, അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്തോ. എപ്പോഴും സ്വന്തം കുക്ക് ചെയ്തിട്ടല്ലേ ടേസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും ഈ റെസിപ്പിക്ക് പിന്നിൽ ഒരു കരുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അബിതത്ത എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഒരു പ്രാവശ്യം കുക്കറി ഷോക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്നേനെ. അപ്പോൾ അബിതത്ത പറഞ്ഞു എൻ്റെ ഒരു ബീഫ് കറി ഉണ്ട്, എന്തായാലും അടുത്ത ഷോക്ക് ഇത് കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടു സി അബിതത്ത കാണാം. അബിതത്ത പറഞ്ഞ പോലെ റെസിപ്പി കാണിക്കുകയാണ്. അതന്നെ. അപ്പോൾ ഇതിനുവേണ്ടി ചേരുവകിൽ ബീഫ് വേണം, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത്. വെളുത്തുള്ളി, പച്ചമുളക്, സവോള, തേങ്ങ ചിരവിയതും വേണം, കൊപ്ര കട്ട് ചെയ്തതും വേണം. കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്. ഉലുവയുടെ ഒരു ചെറിയൊരു ഫ്ലേവറാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത്. ഇല്ല, എണ്ണയിലിടുന്നില്ല, ഇതൊക്കെ കൂടി വേവിച്ചിട്ട് ലാസ്റ്റ് വഴറ്റിയെടുക്കണം. ഇഞ്ചി പേസ്റ്റ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, തക്കാളി, പട്ട ഒരു നാല് കഷ്ണം അങ്ങനെ, പിന്നെ ഗരം മസാല, കുറച്ച് വെളിച്ചെണ്ണ വഴറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീഫിൽ നമ്മുടെ മസാലപ്പൊടികളും ഉലുവയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കൂടിയിട്ട് ഒന്ന് വേവിക്കും. നല്ലോണം വെന്ത് വന്നിട്ട് ആ വെന്ത വെള്ളം വറ്റിയിട്ട് ബീഫിലേക്ക് പിടിക്കണം. ബീഫിലേക്ക് പിടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ സവോളയും തക്കാളിയൊക്കെ വഴറ്റി അതിലേക്ക് അത് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഞാൻ പറഞ്ഞു, ഒരു സെമി ഡ്രൈ ആയിട്ട് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. പക്ഷേ നമ്മൾ സാധാരണ ബീഫ് കറി വെക്കുന്ന പോലെ ഒരു ചുവന്ന മുളക്, കുബൂസ്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ കുബൂസ്. അപ്പം വീട്ടിൽ വേറെ പ്രത്യേകിച്ച് ബ്രെഡ് ഒന്നും ഇല്ലെങ്കിൽ ഏൻ കുബൂസ് വാങ്ങിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. ഹുമ്മൂസ് ഒക്കെ പഠിച്ചോ ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന്? പഠിച്ചു. പഠിച്ചല്ലേ? എങ്ങനെയാണ്? വെള്ളക്കടല അരച്ചിട്ട് എന്നെ ചെയ്യല്, അരച്ചിട്ട് തഹീനും കൂടി, തഹീനയും കൂടി എടുത്തിട്ട്. ഇവിടെ കിട്ടാനുണ്ടോ തഹീന? കിട്ടുന്നുണ്ട്, കിട്ടുന്നുണ്ട് അല്ലേ. ഞാൻ വാങ്ങിട്ട് ഒരു വർഷം എന്നെ കൊണ്ട് ഉണ്ടാക്കിച്ചു. നമുക്ക് ആദ്യം ഒരു അര കിലോ ബീഫ്.
അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു കാൽ ടീസ്പൂൺ വെളുത്തുള്ളി, ബീഫ് ആയതുകൊണ്ട് തന്നെ ഒരു വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വേണം, വെളുത്തുള്ളി കൂടുതൽ എന്നാലും ബീഫിന് വേണം. ഇഞ്ചി, പിന്നെ ഇതങ്ങനെ ഭയങ്കര ഓവർ മസാല ഉള്ള ഒരു കറിയല്ല, ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിക്കാതെ യൂസ് ചെയ്യണം, ഫുള്ളായിട്ട് തന്നെ യൂസ് ചെയ്യണം. പാകത്തിനുള്ള ഉപ്പ്, മുളക് പൊടി വേണ്ടേ? മുളക് പൊടി വളരെ കുറച്ചേ വേണ്ട, കുരുമുളകാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഉപ്പ് നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കിയിട്ടിട്ട് കൊടുക്കാം, ഡ്രൈ ആകുന്നോണ്ട് വെള്ളം അതിലേക്ക് തന്നെ പിടിക്കുന്നതുകൊണ്ട് നല്ലോണം ഉപ്പ് പിടിച്ചു പോകും. കുറച്ച് മുളക് പൊടി, അധികം മുളക് പൊടി കാണാൻ പാടില്ല, കളറ് ശരിക്കും മല്ലിപ്പൊടിയുടെ കളറാണ്. പെപ്പർ ഒരു 1.5 teaspoon വേണം, ആ പെപ്പറിന്റെ ഒരു ഫ്ലേവറാണ് മെയിൻ ആയിട്ട് മുന്നിലേക്ക് നിൽക്കേണ്ടത്. പിന്നെ മല്ലിപ്പൊടി, മല്ലിപ്പൊടി 1/2 teaspoon, മഞ്ഞൾപ്പൊടി, ആ പച്ചമുളക് വേണം, വഴറ്റാനല്ല, തക്കാളിയും സവാളയും മാത്രമേ വഴറ്റു, മഞ്ഞൾപ്പൊടി അതിന് പാകത്തിന്, പച്ചമുളക് 4 pieces, കാരണം അധികം എരി വരുന്നില്ലല്ലോ. പെപ്പറും മുളക് പൊടി, പിന്നെ ഗരം മസാല 1/2 teaspoon, ഇത്രയും ചേരുവകള് നന്നായിട്ടൊന്ന് കൈയോടെ തന്നെ സത്യത്തിൽ നിരവി ചെയ്യണം. തൽക്കാലം സഫൂരയുടെ ബീഫ് സ്പെഷ്യൽ എന്താണ്? ഞാനും ഇതുപോലെ തന്നെ, ഞാൻ എല്ലാം ഒരുമിച്ചിടും, ഉള്ളി തക്കാളി പിന്നെ ഒരുമിച്ചിട്ടിട്ട് പിന്നെ ലാസ്റ്റ് എന്തൊക്കെ എണ്ണ ഒഴിച്ച് അതിൽ കറിവേപ്പില ഇട്ട് ബീഫ് അതിലേക്ക് നല്ല കുക്കറിലിട്ട് വേവിക്കുക ആദ്യം എല്ലാ ഇൻഗ്രീഡിയൻറ്റും, പിന്നെ എന്നിട്ട് എണ്ണയിലിട്ട് നല്ലോണം പൊരിച്ചെടുക്കും, ഭയങ്കര ടേസ്റ്റ്. ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം, കാരണം വേവാൻ വേണ്ടി ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങാനില്ലല്ലോ, ഹീറ്റ് എന്നുള്ള വെള്ളം മാത്രമല്ല. ടൊമാറ്റോ ഇട്ടിട്ടില്ല, ഇത് നല്ലോണം ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പണിയുണ്ട്, വഴറ്റാനും ഉണ്ട്. വഴറ്റുന്നതിന് മുന്നേ ആ ഓയിലിൽ ഒരു തേങ്ങയുടെ കൊപ്രയുടെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കൊപ്ര കഷ്ണവും കുറച്ച് തേങ്ങയും അതിൽ തന്നെ ഒന്ന് പൊരിച്ച് കോരുക, അത് കോരിയിട്ട് നമ്മൾ അതിൽ സവോളയും തക്കാളിയും ഒക്കെ വഴറ്റി പിന്നെ ഈ വെന്ത ബീഫും ഇട്ട് ലാസ്റ്റ് ഈ പൊരിച്ച തേങ്ങ മേലിടുന്നു. അതെ അല്ലേ, ഞാൻ പിന്നെ തേങ്ങ വറുത്തിട്ടും ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്, വറുത്തരക്കോ ഒന്ന് ക്രഷ് ചെയ്യും, എന്നിട്ട് പൊടിച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന വേറെ ഒന്ന് ചില്ലി ബീഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചില്ലി ക്രഷ്ഡ് അല്ലേ, ക്രഷ്ഡ് ചില്ലിയും തേങ്ങയും കൂടി ഇത് നല്ലോണം മുളക് ഇട്ട് വേവിച്ചിട്ട് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്യും, അത് ഭയങ്കര ചിക്കനും ചില്ലി ചിക്കൻ ചെയ്യാറുണ്ട്, ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞാൽ ചൈനീസ് അല്ല കേട്ടോ. അപ്പൊ നമുക്ക് തേങ്ങ വറുത്ത് വരാം, വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ വേണം. പിന്നെ സത്യത്തിൽ നമുക്ക് പണ്ടൊക്കെ ഒരു മിത്തായിരുന്നു സൺഫ്ലവർ ഓയില്, കോൺ ഓയില്, ഒലീവ് ഓയില്, ശരിക്കും ഏത് ഓയിലും ചൂടായി കഴിയുമ്പോൾ ബാഡ് കൊളസ്ട്രോൾ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് പച്ച വെളിച്ചെണ്ണ കഴിക്കുന്നത് ശരിക്കും കൊളസ്ട്രോളിനെ നല്ലോണം കുറക്കാൻ ഹെൽപ്പ് ചെയ്യും, ഗുഡ് കൊളസ്ട്രോൾ ആയിട്ട്. അതൊരു ടിപ്പ്. പിന്നെ അതോടൊപ്പം തന്നെ വെളിച്ചെണ്ണേന്റെ ബോയിലിംഗ് പോയിന്റ് കുറച്ച് ഹൈ ആയതുകൊണ്ട് പെട്ടെന്ന് ബാഡ് കൊളസ്ട്രോൾ ഉണ്ടാവുന്നില്ല, ബാക്കി ഓയിലാണെങ്കിൽ പെട്ടെന്ന് ബേണാവും, ബേണാവുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നത്, ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. പാന് നല്ലോണം ചൂടായിട്ടുണ്ട്, നമുക്ക് അതിൽ ഓയിൽ വയ്ക്കാം. ഇല്ല, ഞാനൊരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു വിരുന്നിനോ എന്തെങ്കിലും
പോയി കഴിഞ്ഞാല് ചിലപ്പോ കഴിച്ച് നോക്കിട്ട് എനിക്ക് മനസ്സിലാവും. അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അതെ. അപ്പൊ ഉണ്ടാക്കി നോക്കിട്ട് പിന്നെ എഴുതി വെക്കാറില്ല? ഇല്ല ഇല്ല, ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാ പിന്നെ മറക്കൂല. ഒരുപാട് വേണ്ട, കുറച്ച് ഫ്ലേവർ വേണ്ടല്ലേ. ബീഫിൽ ഓൾറെഡി കുറച്ച് ഓയിൽ ഉണ്ടാവും, പിന്നെ നമ്മൾ ഇത് ചേർക്കുമ്പോൾ അതിൻ്റെ ഓയിൽ എടുത്തു വെച്ചിരിക്കുന്ന സവോള. സവോള നന്നായിട്ട് വഴന്ന് വന്നുകഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി, പട്ട, ഉപ്പിടണം. അപ്പോൾ കുറച്ച് വേഗം വഴന്ന്. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഉപ്പാകുമ്പോൾ എപ്പോഴും പെട്ടെന്ന് കൈ കണക്ക്. മതി, നമുക്ക് നോക്കിയിട്ട് അതിൽ ഉപ്പ് ഇളക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. നാടൻ ഡിഷ് ഇല്ല ഇതില്, ഒരു ഉലുവേന്റെ ആ ഒരു ടേസ്റ്റ് ആണ് മുന്നിൽ വരുന്നത്. കറിവേപ്പിലിടുന്നത് കറിവേപ്പിലയാണല്ലോ, അപ്പൊ ആ സ്ഥിരം ടേസ്റ്റ് ഒന്ന് മാറിയിട്ട് കുറച്ചൊരു ഡിഫറെന്റ് ആയ ടേസ്റ്റ്. കസ്തൂരി മെത്തി ഒന്നുമില്ല, ഉലുവ മാക്സിമം അതിന്റെ ഒരു ടേസ്റ്റ് വരും. ഉലുവേന്റെ ഇലയാണല്ലോ കസ്തൂരി മെത്തി. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വന്നോട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫും ഒന്ന് നന്നായിട്ട് വെന്തോട്ടെ. സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തക്കാളി, രണ്ട് സവാളയും, അര കിലോ ബീഫിനാണെങ്കിൽ രണ്ട് സവാളയും ഒരു തക്കാളി. തക്കാളി കൂടുതൽ വേണമെന്നില്ല, വേണ്ട, കുറവാ വേണ്ട, കുറവാ വേണ്ട. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് തക്കാളിയും കൂടി ഒന്ന് വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം പട്ട, ആ ഒരു പട്ടൻ്റെ ഫ്ലേവർ കിട്ടാം. ഇത് നമുക്ക് കുറച്ച് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമ്മളിങ്ങനെ മിക്സായി കിട്ടുന്ന വേണ്ടിയിട്ട് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും സൈമൾട്ടേനിയസ്ലി നമ്മൾ ബീഫ് വെന്തിട്ട് നമുക്കിതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ബീഫിൽ വെള്ളം നല്ലോണം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഒരു സെമി ഡ്രൈ ആണല്ലോ, അപ്പം അത്ര വെള്ളം വേണ്ട. ഇനി അത് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവോളയിലേക്ക്, തക്കാളിയിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ആ മസാല ഫുൾ എടുക്കണം, കാരണം അധികം മസാല ഇട്ടിട്ടില്ലല്ലോ, അതിന്റെ ഫ്ലേവർ വേണം ഇതിന്. ജസ്റ്റ് ഒന്ന് വഴന്ന ആ ഒരു മസാലയുടെ ഫ്ലേവർ അതിലേക്ക് പിടിച്ചാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങയും കൊപ്രയും ഇടുക, ബാക്കി കുറച്ച് ഗാർണിഷ് ചെയ്യണം. ഇടയ്ക്കൊരു കടി കിട്ടാൻ വേണ്ടി മാത്രം. ഒരു
സ്മെല്ല് വരുന്നുണ്ടല്ലേ. കറിവേപ്പില ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറൊരു ഫ്ലേവർ ഫ്ലേവർ. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി. ഹെൽത്തി ആയിട്ടൊന്നാണ്. പെട്ടത് നമുക്ക് കുബൂസോ ചപ്പാത്തിയോ വാങ്ങിച്ച് കഴിക്കാം. മേലെ ഗാർണിഷിന് കുറച്ച് തേങ്ങാക്കൊത്ത്, അത് ഓവറാക്കണ്ട ഗാർണിഷ്, നാടൻ വിഭവമാണല്ലോ. പിന്നെ കുറച്ച് തേങ്ങ പൊരിച്ചത്. അപ്പം നമ്മുടെ നാടൻ സ്റ്റൈൽ ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പം അടുത്ത ജ്യൂസിലേക്ക് പോയാലോ? ആയിക്കോട്ടെ, രണ്ടും കൂടി ഒരുമിച്ച് കഴിക്കാമല്ലോ. ഒരുമിച്ച് കഴിക്കാം. ബീഫ് കഴിച്ചിട്ട് നമുക്ക് പതുക്കെ ജ്യൂസ് കുടിച്ച് റെസ്റ്റ് എടുക്കാം. ഫോർ ലെയർ ആണെന്ന് തോന്നുന്നു. ഞാൻ തയ്യാറാക്കുന്നത് ഒന്ന് സ്ട്രോബെറി വെച്ചിട്ട്, പിന്നെ ചിക്കു, ആപ്പിൾ, മാംഗോ, പിന്നെ മിൽക്ക് മെയ്ഡ് വേണം, പഞ്ചസാര, മിൽക്ക്, കട്ട ഐസ്. അപ്പം നല്ല സ്മൂത്ത്, നല്ല കട്ടി ആയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ആയിക്കോട്ടെ. ഫസ്റ്റ് ലെയർ നമുക്ക് സ്ട്രോബെറി ചെയ്യാം. ഫ്രഷ് സ്ട്രോബെറി. അതെ, ഫ്രഷ് സ്ട്രോബെറി ഇട്ടിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്തായാലും ജ്യൂസ് ആയതുകൊണ്ട് മധുരം എന്തായാലും വേണമല്ലോ, അതുകൊണ്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. സെയിം പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്ക്. അതെ, മാംഗോ ഓൾറെഡി മധുരം ഉണ്ടാവും. ആപ്പിൾ ലെയറും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോർ ലെയർ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നാല് കളറായിട്ടുള്ളൊരു ഫോർ ലെയർ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പം അടിപൊളി ഒരു ജ്യൂസും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബീഫ് കറിയും നമ്മളിന്ന് കണ്ടു. അപ്പം അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ടേസ്റ്റിംഗ് സെഷനാണ്. നമുക്ക് പോകാം. അപ്പം നല്ല ഫോർ ലെയർ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്, ബീഫും റെഡി ആയല്ലേ. അപ്പോൾ ഒരു ഒന്ന് ബീഫ് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറ. ആയിക്കോട്ടെ. കറിവേപ്പിലൊന്നും ഇല്ലാതെ എങ്ങനെയുണ്ട്?
താങ്ക് യു. വിളിച്ചിട്ടുണ്ട്. തേങ്ങാക്കുത്തിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ടല്ലേ, പ്രത്യേകിച്ച് വരുന്നുണ്ട്. താങ്ക് യു, താങ്ക് യു. അപ്പൊ ട്രൈ ചെയ്യലോ ഇൻഷാല്ല വീട്ടില്. ട്രൈ ചെയ്യുക. അപ്പൊ വല്ലപ്പോഴും ഇതുപോലെ നമ്മളും സെർവ് ചെയ്തുതരാം ഫുഡ്. അപ്പം ഈസ്റ്റേൺ പച്ചമുളകിൽ വന്നതിന്, ഇത്രയും നല്ലൊരു ജ്യൂസ് നമുക്ക് പ്രസന്റ് ചെയ്ത് തന്നതിന്, ഇത്രയും വിശേഷങ്ങൾ നമ്മളോട് പങ്കുവച്ചതിന്, ഈസ്റ്റേണിന്റെ വക ചെറിയൊരു ഗിഫ്റ്റ് ഹാമ്പർ. ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ, കുറേ പാചക പരീക്ഷണം ചെയ്യാൻ പറ്റട്ടെ, പുതിയ പുതിയ വിഭവങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റട്ടെ, എല്ലാവിധ ആശംസകളും. അപ്പം ഈസ്റ്റേൺ പച്ചമുളകിലൂടെ ഇനിയും ഇനിയും ഒരുപാട് വെറൈറ്റീസുമായിട്ട് കാണാം. Until then, it's bye.